നമ്മുടെ നാടൻ ചെടികളെ അപേക്ഷിച്ച് ഹൈബ്രിഡ് പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ അതായത് അതിൻ്റെ ഫ്ലവറിങ്ങും കാര്യങ്ങളുമെല്ലാം നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും അപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫെർട്ടിലൈസറുകളല്ലാതെ നമ്മൾ ഈ വക പ്ലാന്റുകൾക്ക് നല്ല രീതിയിൽ ഓർഗാനിക്കായിട്ടുള്ളതും അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ അതായത് കൂടുതലും നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ കൊടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന അതായത് നല്ല ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ട് അതിപ്പോൾ ഹൈബ്രിഡ് പ്ലാന്റ്സുകൾക്ക് എല്ലാത്തിനും ഞാൻ ആ ഒരു സെയിം ഫെർട്ടിലൈസർ ആണ് കൊടുക്കുന്നത് അതിപ്പോൾ പെറ്റൂണിയ ആയാലും അതല്ല മറ്റ് ചെടികളാണാലും എല്ലാം അങ്ങനെയാണ് കേട്ടോ അത് നോക്കി ഇത് ശരിക്കും ഒരു ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ചെറിയൊരു പ്ലാന്റ് ആണെങ്കിൽ പോലും നിറച്ച് മുട്ടുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത് പൂക്കളുണ്ട് അപ്പം ഇത് ഓരോ ഫ്ലവർ കൊഴിയുന്നതനുസരിച്ചിട്ട് നിറച്ച് മുട്ടുകളും പൂക്കളും ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഫേർട്ടിലൈസർ നല്ലതാണ് അപ്പോൾ ഞാനിത് വീക്ക്ലി വൺസൊക്കെ ഒരു പ്ലാന്റ്സിന് കൊടുക്കാറുണ്ട് അത് വലിയ അളവിലൊന്നും കൊടുക്കരുത് ചെറിയ അളവിൽ മാത്രമേ കൊടുക്കാവുള്ളൂ അത് കൂടാതെ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്കിലും ഇത് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ചെറിയ ചെറിയ കമ്പുകളിൽ പോലും നിറച്ച് മുട്ടും പൂവും എല്ലാം വരാനായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് എത്ര മുട്ടകളാണ് വന്നിരിക്കുന്നത് നോക്കൂ വലിയ പ്ലാന്റ് ഒന്നും അല്ല വളരെ ചെറിയൊരു പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുക കഞ്ഞിവെള്ളം നമുക്കറിയാം നല്ലൊരു ഓർഗാനിക് ഫർട്ടിലൈസർ ആണ് കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പം ഞാനിത് പുളിപ്പിക്കാത്ത നോർമൽ കുറച്ച് എന്താ പറയുക ലൂസായിട്ടുള്ള ഇല്ലേ ഭയങ്കര തെക്കായിട്ടുള്ളതല്ല കുറച്ച് ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു മിറാക്കൽ ട്വൻറ്റി ആണ് കേട്ടോ ഇത് ഫ്ലവറിങ്ങിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് കായ്ബനങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകാനൊക്കെ ഒരുപാട് നല്ലതാണിത് ഇതിനകത്ത് കൂടുതലും അതായത് ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളതാണ് ഇരുപത്തേഴ് ഇരുപത്തേഴ് പത്തൊമ്പത് ഇരുപത്തേഴ് ആണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഈ ഈയൊരു മിറാക്കൽ ട്വൻറ്റിയാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അതായത് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാവും അല്ലേ ഇത് ഞാൻ അധികം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു കാൽ സ്പൂണാണ് ഇത്രയും കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാരണം കഞ്ഞിവെള്ളമായത് കൊണ്ടാണ് കേട്ടോ പച്ചവെള്ളം ആണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്ററിന് ഒരു ടീസ്പൂണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിത് കഞ്ഞിവെള്ളമായതിനാൽ ഒരു കാൽ കാൽസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം തന്നെ ഇത് അലിഞ്ഞ വെള്ളത്തിലേക്ക് ചേർന്ന് പോകുന്ന ഒന്നാണ് ഇതിന് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നത് വൈകുന്നേര സമയങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അതായത് എന്ത് ഫെർട്ടിലൈസർ ആണെങ്കിലും വൈകുന്നേര സമയങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കാരണം ആ വെയിലിൻ്റെ ശക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴത്തേക്കും അതിലുള്ള ആ പ്രോട്ടീൻസ് കംപ്ലീറ്റ് ചെടികൾക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഇതിപ്പോൾ ഇന്ന പ്ലാന്റ്സിനൊന്നുമില്ല ഇവിടെ ഞാൻ അഡീനിയത്തിനും അതുപോലെ അഗ്ലോണിമയ്ക്ക് അടീനിയത്തിന് പിന്നെ ഇതുപോലെ ആന്തൂറിയത്തിന് എല്ലാത്തിനും തന്നെ കൊടുക്കുന്ന ഒന്നാണ് നല്ല രീതിയിൽ ഫ്ലവറിങ്ങും വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഫ്ലവറിങ്ങും എല്ലാം ഉണ്ടാവുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ചെടികൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതായത് ഹൈബ്രീഡ് ഇനങ്ങൾക്ക് നമുക്ക് ഓർഗാനിക്കിനേക്കാളും കുറച്ച് ഈ കെമിക്കൽ ഫർട്ടിലൈസറുകളാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓർക്കിഡ് റോസ് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള ഉണ്ടല്ലോ അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ